പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പുതിയ മാസം കൂടി കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിച്ചല്ലോ. ഈ മെയ് മാസം 1-ാം തീയതി ഈ ബുധനാഴ്ചയിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. സർവശക്തനായ ദൈവം എന്റെ കേൾവിക്കാരായ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കുമാറാകട്ടെ. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന്റെ 6-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. ഇതിന്റെ തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ വിശ്വാസം. യഥാർത്ഥ വിശ്വാസം. നമ്മളൊക്കെയും നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാടും വിശ്വാസവും ഒക്കെയുണ്ട്. ഓരോ മതസ്ഥരും അവരവരുടെ മതത്തിൽ സംഘടനയിൽ വിശ്വസിക്കുന്നു. അതിലവര് അതെ എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ കഴിയുമോ അത്രമാത്രം അവരതില് ഉൾക്കൊള്ളുന്നു. എന്നാൽ സത്യ വേദ പുസ്തകം ഇപ്പോൾ വായിച്ചതുപോലെ യഥാർത്ഥ വിശ്വാസം എന്താണ്? ഈ യഥാർത്ഥ വിശ്വാസം നമ്മെ രക്ഷിക്കുമോ? ഈ യഥാർത്ഥ വിശ്വാസത്തിൽ നാം ആയിരിക്കുമെങ്കിൽ നമുക്കൊരു നിത്യതയുണ്ടോ? നമുക്കൊരു നിത്യജീവൻ ഉണ്ടോ? നമുക്ക് പ്രത്യാശയ്ക്ക് വല്ല വകയുണ്ടോ? ഈ ലോകത്തിനപ്പുറം വേറൊരു ലോകമുണ്ടോ? ബൈബിളിൽ പറഞ്ഞ പോലെ ഒരു സ്വർഗമുണ്ടോ, നരകമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ യഥാർത്ഥ വിശ്വാസം എന്താണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. അതായത് നമ്മൾ വായിച്ച വേദവാക്യം ഇപ്രകാരമാണ്: ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ. അപ്പോൾ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, അതെന്താണ് ഈ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം? അതെ, സത്യവേദ പുസ്തകം നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. ദൈവം സ്നേഹമാണ്, സത്യ ദൈവം. അതായത് ലോകത്തെ സൃഷ്ടിച്ച, സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, ഈ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെയും സൃഷ്ടിച്ച ഒരു സൃഷ്ടിതാവ്, ആ സൃഷ്ടാവാണ് സത്യദൈവം. അപ്പോൾ ആ സത്യദൈവത്തിന്റെ സ്വഭാവമാണ് സ്നേഹം. അമ്മേ, ആ സത്യദൈവത്തിന്റെ സ്നേഹം, ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. അപ്പോൾ സ്നേഹം ഉണ്ടെങ്കിലേ അവിടെ എന്ത് വരികയുള്ളൂ? വിശ്വാസം വരികയുള്ളൂ. അപ്പോൾ അത് വ്യാപരിപ്പിക്കുന്ന ഒരാത്മാവുണ്ട്, പരിശുദ്ധാത്മാവാം ദൈവം. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തെ വ്യാപരിച്ചുകൊണ്ട് സത്യവിശ്വാസത്തിലേക്ക് അനേകരെ ഈ ദിവസങ്ങളിൽ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്തോത്രം. അപ്പോൾ എന്താണ് സത്യവിശ്വാസം എന്ന് പറയുന്നത്? കർത്താവ് യേശു ക്രിസ്തുവാണ് സത്യം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ അവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന്. അമേൻ. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു, ലോകത്തിന് വേണ്ടി അഥവാ പാപികൾക്ക് വേണ്ടി
തന്റെ ജീവനെ നൽകി കാൽവരി ക്രൂസിൽ അതെ പാപികൾ പാപത്തിൽ മരിക്കേണ്ട ആ അവസ്ഥയിൽ ആയിരുന്നപ്പോൾ സ്നേഹസ്വരൂപനായ ദൈവം പാപി പാപത്തിൽ മരിക്കാതിരിക്കുവാൻ ആ പാപിയുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂസിൽ അമേൻ യാഗമായി തീർന്നു. അതായത് നമ്മോടുള്ള ദൈവത്തിന് സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചത് തന്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ഓരോരുത്തർക്കും നൽകിക്കൊണ്ട് ആ ദൈവ സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മുടെ പാപങ്ങളെ മനുഷ്യവർഗത്തിന്റെ പാപങ്ങളെ ശാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവരി ക്രൂസിൽ അതെ താൻ നമുക്ക് പകരമായിട്ട് പാപത്തിൽ നാം മരിക്കേണ്ടടുത്ത് നമുക്ക് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പകരക്കാരനായി മരിക്കുവാൻ ഇടയായിത്തീർന്നു. ഈ വിശ്വാസം എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതെന്ന് ആര് വിശ്വസിക്കുന്നുവോ അവരുടെ വിശ്വാസമാണ് യഥാർത്ഥ വിശ്വാസം. വചനം പറയുന്നു യോഹന്നാൻ 3:16 അതിന്റെ 16 അതിപ്രകാരം വായിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ അഥവാ യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചുവെന്ന്. അപ്പോൾ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തുവിനെ യാഗമാക്കിക്കൊണ്ട് ലോകത്തെ സ്നേഹിക്കുവാൻ അഥവാ കേൾവിക്കാരായ നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. ആ ദൈവസ്നേഹത്തിന് എന്തില്ല? ദൈവസ്നേഹത്തിന് ഭംഗമില്ല. ദൈവസ്നേഹം അത് മാറ്റമില്ലാത്ത സ്നേഹമാണ്. നമ്മെ എല്ലാവർക്കും നമ്മെ സ്നേഹിക്കുവാൻ ഒരു പരിധിയുണ്ട്. എന്നാൽ പരിധിയില്ലാത്ത ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ദൈവ സ്നേഹം മാത്രമാണ്. സ്തോത്രം. അമേൻ. ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ അമേ പാപത്തിൽ നാം മരിക്കുന്നിടത്ത് നമുക്ക് പകരമായിട്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചുവെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുവോ ആരൊക്കെ ഏറ്റുപറയുന്നുവോ അവിടിലേക്ക് അതേ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാകുന്ന കർത്താവ് യേശു ക്രിസ്തു കടന്ന് വരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. യോഹന്നാൻ 1 അതിന്റെ 12 ഇപ്രകാരം വായിക്കുന്നു, യേശു അവനെ കൈക്കൊണ്ട് അഥവാ യേശുവിനെ കൈക്കൊണ്ട് അവനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന്. സ്തോത്രം. ഈ ദൈവമക്കളായി തീരുക എന്നുള്ള ആ പദവി അത് ചെറിയ പദവിയല്ല, അതാണ് ലോകത്തിൽ വെച്ച് കിട്ടാവുന്ന ഏറ്റവും വലിയ പദവി. ദൈവമകൻ ദൈവമകൾ എന്നുള്ള ആ പദവി. അമേൻ. സ്വർഗീയ പിതാവ് നമ്മുടെ സ്വന്തം പിതാവായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവ് യേശു ക്രിസ്തുവിനെ വാ കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെട്ട് ദൈവ പൈതലായി തീരുവാൻ ഇടയായിത്തീരും. ദൈവമകനായി ദൈവ മകളായി തീരുവാൻ ഇടയായിത്തീരും. അമേ. 1 1:5 അതിന്റെ 7 ഇപ്രകാരം വായിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന്. സ്തോത്രം. അപ്പോൾ നമ്മുടെ എത്ര വലിയ കടൽ ചുവപ്പായ പാപങ്ങളെയും നാം യേശുവിനെ ഏറ്റു പറയുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തത്താല് ആ പാപക്കറയെ കഴുകി നമ്മെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ വിശുദ്ധനാക്കി തീർക്കുവാൻ ദൈവമകനായി ദൈവമകളാക്കി തീർക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അമേൻ. ആ ദൈവസ്നേഹം ആമേ. സ്തോത്രം. അമേൻ. ആമേ. നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നത് അത് നേരത്തെ വായിച്ചു. അമേ. ദൈവത്തിന്റെ സ്നേഹം അമേ എങ്ങനെയാ അമേ നമ്മളിലേക്ക് വ്യാപരിപ്പിക്കുന്ന ഒരാത്മാവുണ്ട്.
റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു. റോമാലേഖനം അഞ്ചാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യം അത് ഇപ്രകാരം വായിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. അതെ, ക്രിസ്തുവിൽ നാം പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ ആ പ്രത്യാശക്കൊരിക്കലും എന്ത് വരുത്തില്ല, ഭംഗം വരികയില്ല. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവാകുന്ന ത്രിത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുക. സ്തോത്രം, ആമേൻ. ആ ദൈവസ്നേഹം, ദൈവത്തിന്റെ സ്വഭാവം, ആ ദൈവസ്നേഹം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മള് ദൈവ സ്വഭാവത്തിന്റെ ആളായി തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. അതാണ് നമ്മൾ വായിച്ച ആ കുറിവാക്യം ഒന്നുകൂടെ വായിക്കുന്നു. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്ര ചർമ്മവുമല്ല സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യം. അപ്പോൾ ഈ വിശ്വാസത്തിൽ, ഈ യഥാർത്ഥ വിശ്വാസത്തിൽ, ഈ സത്യവിശ്വാസത്തിൽ ആമേ. സ്തോത്രം. ആരെങ്കിലും എന്റെ കേൾവിക്കാരായ ആരെങ്കിലും കടന്നു വന്നിട്ടില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം അതെ നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. യഥാർത്ഥ സത്യത്തിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ആമേൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം അതിനായിട്ട് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അതിനായിട്ട് നിങ്ങളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ലോകത്തിലുള്ള എല്ലാ സ്നേഹവും എല്ലാ വിശ്വാസങ്ങളും ഈ ലോകം കൊണ്ട് കല്ലറ കൊണ്ട് തീരുമ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം ആമേൻ ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന വിശ്വാസമല്ല. ഈ വിശ്വാസം മാത്രമാണ് നിത്യതയോളം ഉള്ള വിശ്വാസം. ആമേൻ അതിലേക്ക് ദൈവം ആമേൻ സ്തോത്രം നമ്മെ ഏവരെയും ആ ഒരു വിശ്വാസത്തിന്റെ അംശങ്ങളായി തീരുവാൻ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകാല ഇന്ന് ബർത്ത്ഡേ ഓർക്കുന്ന പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് ബർത്ത്ഡേ ഓർക്കുന്ന പ്രിയ ബിബിൻ ബെഞ്ചമിൻ, അതുപോലെ കല്ലുമല, അതുപോലെ ജോമിൻ ജോസഫ് പത്തനംതിട്ട, അതുപോലെ ലിൻഡ ലിനു അടൂർ, ബ്രാക്ക് എം സ്റ്റാൻലി മാവേലിക്കര, ഡോക്ടർ ജോമിൻ ജോർജ് ജോസഫ് പത്തനംതിട്ട, അതുപോലെ എൽസി ഫിലിപ്പോസ് കുറ്റപ്പുഴ, സോണി അബ്രഹാം കുറ്റപ്പുഴ. ഈ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഒരുമിച്ച് ദൈവ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വിലയേറിയ വിശ്വാസത്തിൽ ആരെങ്കിലും കടന്നു വന്നില്ല എങ്കിൽ പിതാവേ ഇന്ന് പകൽക്കാലം അതെ ഈ വിലയേറിയ വിശ്വാസത്തിൽ കടന്നു വരുവാൻ, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, യഥാർത്ഥ ദൈവത്തെ അംഗീകരിക്കുവാൻ, ആ യഥാർത്ഥ ദൈവം പഠിപ്പിച്ച കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ഇന്ന് കർത്താവേ ജന്മനാൾ ഓർക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളെ കേൾപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ പുതിയ വർഷം അവർക്കും അനുഗ്രഹത്തിന്റെ നന്മയുടെ വർഷമാക്കി തീർക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും സകല മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുകയാണ്. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ തന്നെയുമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നേരുന്നു. ഈ ദിവസം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.